മികച്ച ഒരു വീട് ഇതായിരുന്നു കുടുംബശ്രീയുടെ ഭവനശ്രീ പദ്ധതി വഴി ദേശസാൽകൃത ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് വീട് നിർമ്മിക്കുമ്പോൾ വിശ്വനാഥ ഷെട്ടി ആഗ്രഹിച്ചത്. അങ്ങനെ കുടുംബശ്രീ അയൽക്കൂട്ടത്തിലുള്ള ഭാര്യയുടെ പേരിൽ ബാങ്കിൽ നിന്നും 50,000 രൂപ വായ്പയെടുത്തു. ബാങ്കിന് ഈടായി വീടിരിക്കുന്ന 5 സെന്റ് സ്ഥലത്തിൻ്റെ പട്ടയവും നൽകി. കൃത്യമായി തുക എടുക്കുന്നതിനിടെ വായ്പ എഴുതിത്തള്ളിയെന്ന അറിയിപ്പ് കുടുംബശ്രീ വഴി ലഭിച്ചതോടെ ബാങ്കിൽ പണമടക്കുന്നത് നിർത്തി. എന്നാൽ കടം എഴുതിത്തള്ളിയെന്ന അറിയിപ്പ് ലഭിച്ച ശേഷവും ഇവർക്ക് ഇതുവരെയായി വായ്പയെടുക്കുമ്പോൾ ഈട് നൽകിയ പട്ടയം തിരികെ ലഭിച്ചിട്ടില്ല. വീട് കെട്ടാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിനി കുടുംബശ്രീന്ന്. അതിപ്പോൾ എഴുതി തള്ളി എന്ന് പറഞ്ഞു, അതിൻ്റെ പട്ട കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ പട്ട വേണം. കാസർഗോഡ് ജില്ലയിൽ കാറുടുക്ക ബദിയടുക്ക പഞ്ചായത്തുകളിലായി ഭവനശ്രീ പദ്ധതി വഴി വായ്പയെടുത്ത 137 കുടുംബങ്ങൾക്കാണ് ഇനിയും പട്ടയം ലഭിക്കാനുള്ളത്. നേരത്തെ വായ്പ എഴുതിത്തള്ളുന്ന സമയത്ത് സർക്കാർ ബാങ്കിനോട് കണക്ക് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും സാങ്കേതിക പ്രശ്നം കാരണം ബാങ്ക് നൽകിയ കണക്കിൽ 46.5 ലക്ഷം രൂപയുടെ കുറവ് സംഭവിച്ചു. ബാങ്കിൻ്റെ കണക്ക് പ്രകാരമുള്ള തുക സർക്കാർ അനുവദിക്കുകയും ചെയ്തു. പിന്നീട് പിരിഞ്ഞു കിട്ടാനുള്ള തുകയുടെ കൃത്യമായ കണക്ക് സർക്കാരിന് സമർപ്പിച്ചെങ്കിലും അനുവദിക്കപ്പെട്ടിട്ടില്ല. ഇതാണ് പട്ടയം നൽകുന്നതിന് തടസ്സമായി ബാങ്ക് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യ വിഷൻ, കാസർഗോഡ്.